ഈ അടുത്ത് എനിക്ക് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു കുറച്ച് പണത്തിന്റെ ആവശ്യമായിട്ട്. കാരണം ഒന്നര മാസമായി അദ്ദേഹം നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്, അവസാനമായപ്പോ പണമെല്ലാം തീർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് തിരികെ യു എയിൽ വരണം, ജോലിയിൽ കയറണം എന്നുള്ള കാര്യങ്ങൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ധാരാളം പണമൊക്കെ ചെലവ് വരുമല്ലേ. അപ്പൊ നമ്മുടെ റിസർവ് ആയിട്ടുള്ള ഫണ്ട് തീരുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലൊക്കെ മാനസികമായിട്ട് പല പിരിമുറുക്കങ്ങളും ഉണ്ടായിരിക്കും. ചിലരൊക്കെ ആ സമയത്ത് എക്സ്ട്രീമായിട്ട് കടന്നു പോയിട്ട് കടം മേടിച്ചിട്ടൊക്കെ ടിക്കറ്റ് എടുത്ത് വരേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മളെപ്പോഴും ഒരു ഗ്യാരണ്ടി ഇൻകം കരുതേണ്ടത് അവിടെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ തിരികെ പ്രവാസമൊക്കെ കഴിഞ്ഞു പോയി, ഒരു വലിയ എമൗണ്ടൊക്കെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ആയിട്ട് പിൻവലിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ നമ്മളിൽ കടന്നുവിടുക സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഗവൺമെൻറ് എംപ്ലോയീസിനെ പോലെ തന്നെ നമുക്ക് മന്തിലി ഒരു പെൻഷൻ കിട്ടുന്ന പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നത് നല്ലതല്ലേ. നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ ചെയ്യുക. ഞാനിവിടെ പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന ഗ്യാരണ്ടി റിട്ടേൺ പ്ലാനാണ്, അവരുടെ പെൻഷൻ പ്ലാനാണ്. പലരും പറയാറുണ്ട് ബ്രോ ഈ 10 വർഷമൊക്കെ കൂടുതലാണെന്ന്. അവരുടെ ഏറ്റവും മിനിമം ഡ്യൂറേഷൻ 7 വർഷമാണ്. 7 വർഷം നിങ്ങൾ അടയ്ക്കുക, 1 കൊല്ലം ബാങ്കിലിടുക, 9-ാമത്തെ വർഷം മുതൽ നമുക്ക് ഗ്യാരണ്ടി ഇൻകം കിട്ടി തുടങ്ങും. മാസം 50,000 രൂപ അത്തരത്തിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ. 10 ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ 7 വർഷം അടയ്ക്കുന്നു, 1 കൊല്ലം ബാങ്കിലിടുന്നു, 8-ാമത്തെ വർഷം മുതൽ നിങ്ങൾക്ക് 6 ലക്ഷം രൂപ വെച്ചിട്ട് റിട്ടേൺ കിട്ടും. അതായത് NRI അക്കൗണ്ടിലേക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഈ എമൗണ്ട് നമുക്ക് ലഭ്യമാവും. ഇത് മന്ത്ലി എടുക്കാം, നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാം. ചിലപ്പോഴും ഒരു 8 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് ഇത് പല ചിട്ടികൾ കൂടാനോ അല്ലെങ്കിൽ നമുക്ക് വല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോഴും നമ്മുടെ ബേസ് അവിടെ ക്ലിയർ ആണ്. ഇത് മാക്സിമം 25 ഇയേഴ്സിലേക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നത്. ടാറ്റയോ ICICയോ HDFC ബാങ്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 35 ഇയേഴ്സ് വരെ എടുക്കാൻ സാധിക്കുന്നതാണ്. മിനിമം 15 വർഷത്തെ പേ ഔട്ടും ഇതിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വേറൊരു നല്ല ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ച പണം എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അടയ്ക്കുന്ന 10 ലക്ഷം വെച്ചിട്ട് 7 വർഷം 70 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടാവും, അത് മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പ്ലാനുകൾ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിന് 1 വയസ്സാണെന്നിരിക്കട്ടെ, ഇത്തരത്തിലുള്ള പ്ലാൻ ജോയിൻ ചെയ്തിട്ട് കുഞ്ഞിന് 1 9-ാമത്തെ വയസ്സാകുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് അവരുടെ എഡ്യൂക്കേഷൻ ഒരു ഫണ്ട് ലഭിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഒരു 15-ാമത്തെ വർഷം മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവരൊരു വിവാഹപ്രായമാകുമ്പോൾ അവർ അബ്രോഡ് എഡ്യൂക്കേഷനൊക്കെ പോകുമ്പോൾ ഈ ഫണ്ട് ലഭിക്കുകയും ചെയ്യും. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഡ്യൂറേഷനിൽ മുഴുവൻ നമ്മൾ ഇൻഷുറിയും ചെയ്ത് വയ്ക്കാം. 10 ലക്ഷമൊക്കെ അടയ്ക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി ഇൻഷുറൻസാണ് നമുക്ക് കിട്ടുക, അതായത് 1 കോടി രൂപ. നമുക്ക് അൺഫോർച്ചുനേറ്റ് ആയിട്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി സുരക്ഷിതമായിരിക്കും ചെയ്യും. ബേസ് പ്ലാനുകൾ നമ്മളെപ്പോഴും സെറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയാറുള്ളതാണ് അവർക്ക് പെൻഷനൊക്കെ ഉണ്ടെന്നുള്ളത്. നമുക്ക് എന്തുകൊണ്ട് പെൻഷൻ എടുത്തുകൂടാ? നാട്ടിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെക്കാളും നല്ല സാലറി മേടിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്ലാനുകളിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ക്ലിയർ ആക്കി വയ്ക്കാൻ സാധിക്കും. എൻ്റെ സുഹൃത്തിന് വന്ന പോലെ ഒരു ആശങ്ക നമ്മളില്ലാതിരിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പ്ലാനുകളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കുക. നമ്മുടെ ലൈഫിൽ നല്ലതാണെങ്കിൽ നമുക്ക് ഇത് ഓപ്റ്റ് ചെയ്തുകൂടെ? ഓക്കെ ബ്രോസ്.